ഹലോ, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സുഖാന്ന് വിചാരിക്കുന്നു. ഞാൻ ഷാമിയ ഫിറോസ്. അപ്പൊ ഞാനിപ്പോ കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ സ്കിറ്റ് ഒക്കെ ഇടുന്നുണ്ട്. അപ്പൊ അതില് ഉപ്പയായിട്ട് അഭിനയിച്ചത് ആരാന്നുള്ളതൊക്കെ എല്ലാരും ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഉപ്പാനെ നമുക്ക് ഇന്നൊന്ന് പരിചയപ്പെടാട്ടോ. അപ്പൊ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി. അപ്പൊ നമുക്ക് ഒട്ടും സമയം കളയാതെ ഉപ്പാനെ പരിചയപ്പെട്ടാലോ. അപ്പൊ ഇതാണ് ആ ഉപ്പ. അപ്പൊ ഉപ്പ ആരാന്നുള്ളത് ഉപ്പനെ പറയട്ടോ. ഉപ്പ പറയപ്പ ആരാന്നുള്ളത്? ഞാന് പി വി മുഹമ്മദ് എന്ന ബിച്ചാപ്പു കൊട്ടപ്പുറം കൊണ്ടോട്ടിക്കടുത്തുള്ള കൊട്ടപ്പുറം എന്ന ഗ്രാമത്തില് മൂത്തെടുത്ത് തറവാട്ടിലെ അവസാനത്തെ അംഗാണ് ഞാന്. ഷമിയ എന്റെ മരുമകളാണ്. എന്റെ മകൻ ഫിറോസിന്റെ ഭാര്യയാണ് ഷമിയ. ഞാന് എനിക്ക് 68 വയസ്സായി. പക്ഷെ ഞാനൊരു 40 എന്നുള്ളതാണ് ഇപ്പൊ എന്റെ മനസ്സിലുള്ളത്. അതിന്റെ മേത്തേക്ക് അംഗീകരിക്കാൻ കഴിയുന്നില്ല എനിക്ക്. ഒരു 40-45 മേലൊന്നും പോകാൻ താല്പര്യപ്പെടുന്നില്ല. എന്നാലും ഒരു 68-കാരന് ഇപ്പൊ മരുമാളെടുത്തിരുത്തിയോണ്ട് എങ്ങനെ ഇപ്പൊ 45 ഞാൻ പറയാം. അതുകൊണ്ട് ഞാനൊരു 60 കീഴ്പ്പെട്ടിറങ്ങാം. അങ്ങനെയാണ്. അപ്പൊ അങ്ങനെയാണ് എന്റെ ഒരു സ്വഭാവം. മനസ്സുകൊണ്ട് സ്വഭാവം ചെറുപ്പം. അതുകൊണ്ടാണ് ഞാൻ ഈ അഭിനയത്തിലൊക്കെ ഉള്ള. പിന്നെ ഞാന് എന്റെ 18 വയസ്സിൽ അഭിനയം തുടങ്ങിയ മനുഷ്യനാണ്. സ്വന്തം അന്ന് ഇന്നത്തെ മാതിരി ടിവിയോ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഇല്ലാത്തൊരു കാലഘട്ടത്തിൽ അതിനെപ്പറ്റി മനസ്സിലാക്കണമെങ്കിൽ 1968-69-70 കാലഘട്ടത്തിൽ അന്ന് കൊട്ടപ്പുറത്ത് സ്വന്തമായിട്ട് പിന്നെ സ്റ്റേജ് കെട്ടി അതില് ഞാൻ തന്നെ എഴുതിയ നാടകം അവതരിപ്പിച്ചുകൊണ്ടാണ് ഞാൻ കലാരംഗത്തേക്ക് ഇറങ്ങി വന്നത്. പിന്നെ ഞാൻ പാട്ട് എഴുതുമായിരുന്നു. അന്നും എഴുതും ഇന്നും എഴുതാറുണ്ട്. ഞാൻ കുറേശ്ശെ പാടുമായിരുന്നു അന്ന്. ഇന്ന് എനിക്ക് പാടാൻ കഴിയില്ല. എന്നാലും ഞാൻ ശ്രമിച്ചു നോക്കും. അങ്ങനെ പീറക്കാരനാ, പാട്ടിന്റെയൊക്കെ ഒരു പീറക്കാരനാണ് ഞാൻ. പിന്നെ അങ്ങനെ ഞാൻ ആദ്യം നാടകം ചെയ്തന്നാണ് പിന്നെ ഇപ്പൊ യശസ്സരീരനായ സുപ്രസിദ്ധ തിരക്കഥാകൃത്ത് ടി റസാക്കിനെ പരിചയപ്പെടുത്തുന്നത്. അതൊരു ഒരു വലിയ കാര്യമായിരുന്നു. പിന്നെ ഓരോരു വർഷം ഞങ്ങൾ കൊട്ടപ്പുറത്ത് നാടകം നടത്തുമായിരുന്നു. ഞാനാണ് അതൊക്കെ അറേഞ്ച് ചെയ്യല്. പിന്നെ അങ്ങനെ നാടകങ്ങൾ കുറെ 5-8 നാടകങ്ങൾ ഞാൻ തന്നെ എഴുതിയത് റസാക്കിന്റെ നേതൃത്വത്തിൽ ഇവിടെ കൊട്ടപ്പുറത്ത് സ്റ്റേജ് ചെയ്തിട്ടുണ്ട്. പിന്നെ പാട്ടുമായിട്ട് ഞങ്ങൾ കേരളത്തിന് പുറത്തൊക്കെ പോയിട്ടുണ്ട്. എൻ വി തുറക്കലിനെ ഓർക്കാതിരിക്കാൻ കഴിയില്ല എനിക്ക്. കാരണം എൻ വി തുറക്കലാണ് ഒരു ഗായകൻ എന്നുള്ള അർത്ഥത്തിൽ എന്നെ കൈപിടിച്ചുയർത്തി സ്റ്റേജിലേക്ക് ആദ്യമായിട്ട് കൈപിടിച്ചുയർത്തിയത്. അതൊരിക്കലും മറക്കാൻ എനിക്ക് കഴിയില്ല. ഇന്നും ജീവിച്ചിരിക്കും തുറക്കൽ ജീവിച്ചിരിക്കുന്ന വേലായുധൻ അതാണ് എൻ വി തുറക്കൽ. എൻ വി തുറക്കലിനെ നന്ദിപൂർവ്വം സ്മരിക്കുകയാണ് ഞാൻ ഈ സമയത്ത്. പിന്നെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് ഞാൻ ഫാറൂഖ് കോളേജിൽ നിന്ന് ഡിഗ്രിയൊക്കെ കഴിഞ്ഞു. അങ്ങനെ 25-ാമത്തെ വയസ്സിൽ എനിക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിന്റെ ജോലി കിട്ടി. മേലാറ്റൂരായിരുന്നു ഞാൻ ആദ്യ പോസ്റ്റിംഗ്. അതോടുകൂടി ഈ കലാപ്രവർത്തനങ്ങൾക്കൊക്കെ ഒരു ഒരു മാറ്റം വന്നു. പിന്നെ ബാങ്കിന്റെ തിരക്കിൽ കലാപ്രവർത്തനങ്ങളൊന്നും നടത്താൻ വഴിയാതായി എനിക്ക്. റസാക്ക് ആണെങ്കിൽ റസാക്ക് സിനിമയിലേക്ക് പോയി വളരെ ഫേമസ് ആയി വന്നു. എനിക്ക് അന്ന് ജോലി കിട്ടിയില്ലായിരുന്നെങ്കിൽ ഒരു പക്ഷെ ഞാൻ റസാക്കിന്റെ കൂടെ പോകുമായിരുന്നു. അപ്പൊ ഇന്ന് പെൻഷൻ വാങ്ങാൻ കഴിയില്ല വേറൊരു വിഷയം. ഇപ്പൊ എനിക്ക് പെൻഷൻ കിട്ടുന്നത് അതുകൊണ്ട് സുഖമായിട്ട് ജീവിക്കാൻ കഴിയുന്നുണ്ട്. അങ്ങനെ റസാക്ക് ഇപ്പം ഇതിൽ നിങ്ങൾ കുറച്ചു നേരത്തൊരു ആള് ചുംബിക്കുന്ന ഒരു ഫോട്ടോ കണ്ടില്ലേ, അത് റസാക്കിന്റെ അനിയൻ ഷാഹിദാണ്. ഷാഹിദും ഈ ബാലേട്ടൻ
പോലുള്ള തിരക്കഥയൊക്കെ എഴുതിയ ഷാഹിദ് രണ്ടുപേരും മരിച്ചുപോയി. രണ്ടുപേരും മരിച്ചുപോയി. പിന്നെ ഷാഹിദൊക്കെ ഭയങ്കര ക്ലോസ് ആയിരുന്നു ഞാനായിട്ട്. ഇടക്കാലത്ത് ഞാൻ എഴുതിയ 6 പാട്ടുകളെ വെച്ചുകൊണ്ട് ഒരു ആൽബം ചെയ്തിരുന്നു, പടായി പാത്തുമ്മ. അത് അന്ന് ഈ യൂട്യൂബ് പരിപാടി ഒന്നും വരുന്നതിന് മുമ്പ്, 8-10 കൊല്ലം മുമ്പാണത്. ഞാനങ്ങനെ നിൽക്കുമ്പോഴാണ് സെമി ഇവിടെ ഇങ്ങനെ ഈ യൂട്യൂബ് പരിപാടിയൊക്കെ ആയിട്ട് നടക്കുന്നത്. അപ്പൊ ഞാൻ ഷമി അങ്ങനെ ഞാൻ അവളോട് മരുമകളോട് ഞാൻ പറഞ്ഞു, ഇതൊന്നും കൂടെ ഒന്ന് പിന്നെ നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ യൂട്യൂബിലെ വ്യൂവേഴ്സിനെ മാത്രമൊന്നുമല്ല നമ്മൾ കാണേണ്ടത്, നമ്മൾ ചെയ്യുന്ന കലയെ കലയായിട്ട് കാണണം. അതിന് പൈസ കിട്ടുന്നോ ഇല്ല എന്നുള്ളതൊന്നുമല്ല, കലയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക നേട്ടം ഉണ്ടാകുക എന്നുള്ളതൊന്നുമല്ല എന്നെ സംബന്ധിച്ചിടത്തോളം. കല നമ്മളെ മനസ്സിൽ, നമ്മളെയൊക്കെ ഏതായാലും ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 68 വയസ്സായി, ഇനിയിപ്പം ഒരു 30 കൊല്ലമൊക്കെ ഞാൻ പ്രതീക്ഷിക്കുന്നുള്ളൂ. അത് 98 100 മോഹമുണ്ട്. ഏതാണ്ട് 10-20 കൊല്ലം നിൽക്കായിരിക്കും, അത് കഴിഞ്ഞാൽ നമ്മൾ പോകും. പോകുമ്പോ ഇവിടെ എന്തെങ്കിലും ഒരു സിഗ്നേച്ചർ ഇട്ട് പോവുക, അതായത് ഒരു മാർക്ക് ചെയ്ത് പോവുക എന്നുള്ളത്. കലാപരമായിട്ടാണെങ്കിൽ അത് നല്ല ഒരു രീതിയിൽ നമ്മളിപ്പോ നല്ല 4 കഥാപാത്രങ്ങൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് എന്നും കാണാവുന്നതാണ്. അപ്പം ഈ പ്രേമനസീർ മരിച്ചെന്ന് നമുക്കിപ്പോഴും തോന്നുമല്ലോ. കാരണം എന്താ വെച്ചാല് ഇടക്കിടക്ക് ഇങ്ങനെ പ്രേമനസീറിന്റെ സിനിമ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇപ്പം തിലകൻ മരിച്ചും തോന്നില്ല. അപ്പൊ നെടുമണി വേണു അടുത്ത നാള് മരിച്ച സിനിമാ നടനാണ്, നമുക്ക് മരിച്ചെന്ന് ഒരിക്കലും തോന്നൂല. അപ്പൊ നമ്മളൊക്കെ തന്നെ അങ്ങനെ നാളെ പിന്നെ പല നമ്മൾ അവതരിപ്പിച്ച പല വേഷങ്ങളിലൂടെ നമുക്ക് എന്നും ജീവിക്കാൻ കഴിയും ജനങ്ങളെ മനസ്സിൽ എന്നുള്ള ഒരു മോഹമാണ് എന്റെ മനസ്സിലാവുക. അതുകൊണ്ട് സാമ്പത്തികമായിട്ടുള്ള നേട്ടമൊന്നും അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പിന്നെ ഒന്നുമില്ലെങ്കിൽ നമ്മളെ മക്കൾക്കേ ഇതൊക്കെ കാണാം, കഴിയുമ്പോ കാണാം. അങ്ങനെ ആയിരുന്നു വല്യപ്പ, അങ്ങനെ ആയിരുന്നു. എന്റെ വാപ്പന്റെ ഫോട്ടോ നേരത്തെ ഇതിനകത്ത് കാണിക്കുന്നുണ്ട്. അത് വാപ്പന്റെ ഒരു ജീവനില്ലാത്തൊരു ഫോട്ടോ കാണുന്നത്. ഇത് പതല്ല നമ്മള് സംസാരിക്കുന്നത്, നമ്മളെ ആംഗ്യ ചലനങ്ങള് ഇതൊക്കെ എന്നും എല്ലാവർക്കും കാണാവുന്നതാണ് ഈ വിഷ്വലിന്റെ ഒരു പ്രത്യേകത. അപ്പൊ അത് അതിന്റെ ലാഭങ്ങൾ മാത്രമൊന്നുമല്ല നമ്മൾ, ഞാൻ എന്നെ സംബന്ധിച്ചോളൂ, ഞാൻ ഷമിയോട് പറഞ്ഞു നോക്കും, അതിന്റെ സബോ മറ്റതൊന്നുമല്ല നമുക്ക് നോക്കേണ്ടത്. ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയായി ചെയ്യുക. അപ്പൊ നിങ്ങളെ പിന്നെ ചില ആളുകൾ ഇപ്പൊ നമ്മളെ കൂട്ടത്തിൽപ്പെട്ട തന്നെ ചില ആളുകൾ ചെയ്ത ചില കാര്യത്തിൽ ക്യാമറ വെച്ചത് കണ്ടോ, മുഖത്ത് ലൈറ്റ് ശരിക്ക് വരുന്നത് കണ്ടോ എന്നൊക്കെ ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അങ്ങനെ ഒരു കാര്യത്തിന്റെ കഴിയുന്നത്രയും പെർഫെക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ ഒക്കെ പറഞ്ഞു കൊടുക്കുന്ന ഇപ്പൊ തുടങ്ങുന്നേ ഉള്ളൂ, ഇനി ഞങ്ങള് ഇതിൽ സ്ഥിരമായിട്ട് നിൽക്കണം. കഥകൾ ഒരുപാട് വേണമെന്നുണ്ട് ഞങ്ങൾക്ക്. ഞാൻ ഇപ്പൊ 1-2 ആളോട് പറഞ്ഞു ചെയ്തിട്ടുണ്ട്. കൊച്ചു കഥകൾ, വലിയ കഥകൾ ഇപ്പൊ എന്റെ കയ്യിൽ കുറെ ഞാൻ എഴുതിച്ച തിരക്കഥകളൊക്കെ ഉണ്ട്, 2-3 തിരക്കഥ ഉണ്ട് നമ്മൾ ചെയ്യാതെ വെച്ച്. പക്ഷെ അതൊക്കെ 2 മണിക്കൂർ 1.5 മണിക്കൂർ സംഭവമാണ്. ഇത് 10-20 മിനിറ്റിന് ഒരു വലിയ കാര്യം പറയാന്നുള്ളതാണ്. അതാണ് ഈ ഷോർട്ട് ഫിലിമിന്റെ ഒരു പ്രത്യേകത. ഓരോരോ മെസ്സേജും നല്ല മെസ്സേജ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഞങ്ങളിട്ട 1-2 കേസ്, ഇപ്പൊ ഞാൻ അഭിനയിച്ച 2 കേസിലും നല്ല ബെസ്റ്റ് മെസ്സേജ് ഉണ്ട് എന്നുള്ളത് എനിക്ക് നന്നായിട്ടറിയാം. എന്റെ അമ്മായി 1-2 കാര്യങ്ങൾ നമ്മളെ മനസ്സിലുണ്ട്. അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരികയാണ്. നല്ല മെസ്സേജ് ഉള്ള കാര്യങ്ങൾ ഇടണം എന്നുള്ളത്. അന്ന് നമുക്ക് ഒരുപാട് ഉപ്പാനെ പറ്റിയുള്ള കമന്റ്സ് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഒരുപാട് താങ്ക്സ് ഉണ്ട്. എന്താ പറയാ, ഭയങ്കര സന്തോഷങ്ങളെ കമന്റ് ഒക്കെ കാണുന്നു. ഞാനും കണ്ടു അത്. അപ്പൊ നമുക്കൊരു സന്തോഷം, അവാർഡ് കിട്ടുന്ന പോലെയാണ് നമ്മൾ നല്ലൊരു കമന്റ് കിട്ടുമ്പോൾ അത് മനസ്സിലാക്കി. നമുക്കൊരു അവാർഡ് കിട്ടുന്ന അതിനേക്കാളേറെ നമ്മളെ മനസ്സിന് സന്തോഷം ഉണ്ടാകുന്നതാണ് നമ്മളെ പിന്നെ അഭിനയം കണ്ടിട്ട് അത് നന്നായി ഉണ്ട് എന്നൊരാൾ പറയുന്നത്. അപ്പോ നിങ്ങൾ ഇനിയും കമന്റുകളൊക്കെ ഇടണം. അത് എന്താ വസ്തുനിഷ്ഠമായിട്ട് കമന്റ് ഇടുക, അതായത് ഇങ്ങനെ ചെയ്യായിരുന്നു. ഇപ്പൊ ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് സമി ഒന്നുകൂടി ഒന്ന്. ഞാനിപ്പോ എന്താ പറയാ, ഇപ്പൊ അടുത്താണ് അഭിനയിച്ച് തുടങ്ങിയിരിക്കുന്നത്. കാരണം ഞാൻ സ്റ്റേജ് പോലും കേറാത്ത ആളാണ്. ഷമിയെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഓള് ബഹുമിടിക്കുക എന്ന് പറയാം. കാരണം അവക്ക് ഇങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ തന്നെ ഓളെ ഒറ്റയ്ക്ക് അത് ചെയ്ത് കൊണ്ടുവന്ന് വന്നതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഓളെ ചില കൂട്ടുകാരികളൊക്കെ ഉണ്ടല്ലോ, കമറുമൊക്കെ മലപ്പുറം കമറു പോലെയൊക്കെ ഉള്ളവര്, അവരൊക്കെ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞൊരു കൂട്ടായ്മ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ ഒരേ ആളുകൾ ഒരേ വേഷം എല്ലാ വേഷം കൂടി ചെയ്യുന്നതിന് പകരം പലരെയും ഇപ്പം അമ്മായിമ്മയും മരുമകളും ഒക്കെ ഒരാൾ ചെയ്യുന്നതിന് പകരം രണ്ടും രണ്ടായിട്ട് ചെയ്തിട്ട് ആ ഒരു വ്യത്യാസം. ഇപ്പൊ ഇതൊക്കെ ഒരേ പ്രായക്കാരാണ്, നമുക്ക് മേക്കപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. അപ്പൊ അത് അമ്മായിമ അമ്മായിമായിട്ടും മരുമകളും മരുമകളായിട്ടും ഒക്കെ വരികയാണെങ്കിൽ കാണുന്നവർക്ക് ഒന്നുകൂടി ഒരു രസമാണത്. അത് മാത്രമല്ല എല്ലാവർക്കും അവസരങ്ങൾ കൊടുക്കാൻ നമുക്ക് കഴിയും. അപ്പം
ഓരോരുത്തരും അവനവന്റെ നോക്കാതെ ഒരു കൂട്ടായ്മയില് ചെയ്തിട്ട് നമുക്കത് വേണമെങ്കിൽ അത് എങ്ങനെയാണെന്ന് വെച്ചാ പിന്നെ ഒന്ന് നമ്മളത് കമറ് വിടുകയാണെങ്കിൽ കമറിന്റെ ഒന്ന് നമ്മൾ വിടുക ആ രീതിയിലൊക്കെ ഉള്ള അറേഞ്ച്മെന്റ് ഒക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ. അതായത് ഒറ്റക്ക് എവിടെയും കലാകാരൻ വിജയിച്ചില്ല എന്ന് മനസ്സിലായി, ഒരു കൂട്ടായ്മയ്ക്ക് വിജയമുള്ളൂ. അത് കലയിൽ മാത്രമല്ല ഏത് വിഷയത്തിലായാലും കൂട്ടായ്മയ്ക്ക് വിജയം, ആ കൂട്ടായ്മ ഉണ്ടെങ്കിൽ അതിന് വിജയമുണ്ട്. അപ്പം കൂട്ടായ്മയിൽ ഞാൻ എല്ലാവരും സ്വാഗതം ചെയ്യാണ്. ഇവിടെ നിന്നെ സംബന്ധിച്ചിടത്തോളം ഞാനിവിടെ ഒരു ഭാഗം പാരലൈസ് ചെയ്ത് ഒരു ഭാഗം തളർന്ന് വീട്ടിലിരിക്കുന്ന ആളാണ്, പുറത്തേക്കൊന്നും വല്ലാതെ പോകാറില്ല. അല്ലെങ്കിൽ ഞാൻ ബി ആർ എസ് എടുത്താണ് ബാങ്കിൽ നിന്ന് പോകുന്നത്. ഞങ്ങളൊരു ഈ സ്വത്ത് ഭാഗത്തിന്റെ ഒരു എല്ലാ വീടുകളിലും സംഭവിക്കുന്നതാണ്. ഞങ്ങളിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇപ്പൊ മനസ്സിൽ അതിന്റെ തിരക്കഥ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. സ്വത്ത് ഭാഗം വെക്കുന്നത് നമ്മുടെ കുടുംബ വീടുകളിലൊക്കെ എല്ലാവരും വീട്ടിലും ഉണ്ടാകുന്ന കാര്യമാണ്. സ്വത്ത് ഭാഗം വെക്കുന്ന വരെ പിന്നെ പെങ്ങളും ആങ്ങളും ഒക്കെ ഭയങ്കര സ്നേഹത്തിലാണ്. സ്വത്ത് ഭാഗം വെക്കുമ്പോൾ ഒരു ചെറിയൊരു ഭിന്നത ഉണ്ടായാലും ഒരു 90% ആളുകൾക്കും അത് ഭിന്നത ഉണ്ടാവുന്നുള്ളത് സ്വാഭാവികമാണ്. അപ്പൊ അതൊരു നല്ല കഥ ആക്കിയിട്ട് അതിൽ നിന്നൊക്കെ ചില പാഠങ്ങൾ കൊടുത്തുകൊണ്ട് ആദ്യമായിട്ട് ഞാനൊരു ഒരു സിനിമയ്ക്ക് ഒരു ക്യാമറയെ ഞാൻ ഫേസ് ചെയ്യുന്നത് ടി ആർ എസ് ആക്കിന്റെ, അതിപ്പോ ഏത് കാലഘട്ടത്തിലാണ് എനിക്ക് നല്ലൊരു ഓർമ്മ വരുന്നില്ല. ഘോഷയാത്ര എന്ന് പറഞ്ഞ സിനിമ ജി എസ് വിജയൻ സംവിധാനം ചെയ്ത് തിലകന് മാമുക്കോയ മമ്മൂട്ടില്ല സായികുമാറാണ് മെയിൻ വേഷത്തിൽ അഭിനയിക്കുന്നത്. സായികുമാർ, തിലകന്, മാമുക്കോയ, ദേവന്, ഉർവശി ഇല്ല അവർ എന്താ ആ മരിച്ചുപോയ പ്രായമുള്ള അവരെന്തായിരുന്നു സുകുമാരി, ഗീത, പാർവതി ഇവരൊക്കെ അഭിനയിച്ച ഘോഷയാത്ര എന്ന് പറയുന്ന സിനിമയിൽ ഒരു പള്ളിയിലെ മോലിയരായിട്ടാണ് ഞാൻ വേഷം ചെയ്യുന്നത്. വിധിവിലക്കുകളൊക്കെ കൊടുക്കുന്നത് കല്യാണം, അതിൽ ഫസക്കിനെ കുറിച്ചാണ് പറയുന്നത്. അതായത് പിന്നെ പെണ്ണ് ആണിനെ ഡൈവേഴ്സ് ചെയ്യുന്ന ഫസക്ക് എന്നുള്ള സിസ്റ്റത്തിനെ കുറിച്ചാണ് പറയുന്നത്, കഥ അതാണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ വിശദീകരിച്ചെടുക്കുന്ന ഒരു മോലിയരായിട്ടാണ് ഞാൻ വേഷമിടുന്നത്. ആദ്യമായിട്ട് ഞാൻ ക്യാമറയെ അഭിമുഖീകരിക്കുന്നത് അതിലാണ്. പിന്നെ കൊച്ചു പിന്നെ എനിക്ക് ബാങ്കിന് തിരക്കുകൊണ്ട് റസാഖിന്റെ കൂടെ ഒക്കെ പോയ ഒരുപാട് സിനിമയിൽ അഭിനയിക്കാൻ പറ്റുമായിരുന്നു, പക്ഷെ എനിക്ക് എന്നെ അവസരം കിട്ടിയില്ല. റസാഖ് ഒരിക്കലും എന്നെ തഴയില്ലായിരുന്നു. എനിക്ക് ബാങ്കിൽ നിന്ന് അങ്ങനെ പോകണമെങ്കിൽ നേരത്തെ പെർമിഷൻ വാങ്ങണം, അങ്ങനെയൊക്കെയുള്ള തറാറൊക്കെ ഉണ്ട് ബാങ്കിൽ. നമുക്ക് തോന്നിയായിരിക്കും കലാപ്രവർത്തനം നടത്താൻ പറ്റില്ല. അങ്ങനെ അതൊക്കെ ചെയ്യാന്ന് വിചാരിച്ചാണ് 7 കൊല്ലത്തെ സർവീസ് ഒഴിവാക്കിക്കൊണ്ട് 2013 ഞാൻ ശരിക്കും റിട്ടയർ ആവേണ്ടത്. ഞാൻ 2006 തന്നെ വി ആർ എസ് വളണ്ടറി ആയ സ്വയം പിരിയൽ പദ്ധതി പ്രകാരം പിരിഞ്ഞു പോകുന്നത്. കലാരംഗത്ത് പ്രവർത്തിക്കാന്ന് വിചാരിച്ചാൽ ഞാൻ പോകുന്നത്. അപ്പൊ അന്ന പറഞ്ഞു അവിടെ നിൽക്കട്ടെ, അങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്. അങ്ങോട്ട് എന്തോ സംഭവിച്ചു വെച്ചാൽ 2006 പോകുന്നു. 2008 മാർച്ച് 21 രാത്രി എനിക്ക് ഒരു പക്ഷാഘാതം ഉണ്ടായി, ഇടതുഭാഗം തളർന്നുപോയി. അതുകൊണ്ട് പുരയിൽ ഇങ്ങനെ കുത്തിരിക്കുക തന്നെ വല്ല അങ്ങോട്ട് ഞാൻ അഭിനയിക്കാൻ പോയിട്ട് അതിന്റെ ശേഷമാണ് ഈ ബലായി പാത്തിമയൊക്കെ ഞാൻ ചെയ്ത് കിട്ടോ. ഈ ഒരു ഭാഗം 11 ആ ഒരു ഭാഗം തളർന്നതിന് ശേഷമാണ് ബലായി പാത്തിമ. അതിൽ 2 ഞാൻ തന്നെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ ചെയ്യുന്നത് അപ്പം അത് നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്റെ ഒരു ആ അഭിനയിക്കാൻ ഇതിനൊക്കെ ഉള്ള എന്റെ ആ ത്വര ഉണ്ടല്ലോ, മനസ്സിന്റെ ആ ഒരു ആഗ്രഹം അത് കുറച്ചൊന്നുമല്ല, വലുതായിട്ടുണ്ട്. അത് അതായത് സമ്പാദ്യമൊന്നുമല്ല എനിക്ക് പ്രശ്നം. അങ്ങോട്ട് പൈസ കൊടുത്താലും അഭിനയിക്കാന്നുള്ള ആൾക്കാരനാണ് ഞാൻ. കാശ് കൊടുത്താലും താവാല്ല, നല്ല വേഷം കിട്ടുകയാണ് ഈ അഭിനയിക്കാന്നുള്ള മോഹിച്ച് നടക്കുന്ന ഒരു മനുഷ്യനാണ്. പിന്നെ ഒരാളോട് കയ്യും കാലും പിടിച്ച് ചോദിക്കുന്നതൊന്നും ഞാൻ പഠിച്ചില്ല. അതുകൊണ്ട് തന്നെ സിനിമക്ക് അങ്ങനൊക്കെ വേണം, സാറെന്നൊക്കെ വിളിക്കാം, നമ്മളെ കൂടെ നിൽക്കുന്നവരെ സാറെന്നൊക്കെ വിളിക്കണം, അതിനൊക്കെ എനിക്ക് ചെറിയ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് എനിക്ക് ഒരുപാട് അവസരങ്ങളൊന്നും അഭിനയിക്കാൻ അറിയേണ്ടതൊന്നുമല്ല, അവസരങ്ങൾ വരാത്തതിന്റെ പിന്നിൽ. അതുകൊണ്ടിപ്പോ ഞാൻ തീരുമാനിച്ചെന്ന് വെച്ചാൽ നമ്മൾ തന്നെ സ്വയമാണ് ചെയ്താൽ പിന്നെ ആ പ്രശ്നമൊന്നുമില്ലല്ലോ. അതുകൊണ്ടിപ്പോ ഞാൻ ഷെമീന്റെ കൂടെ കൂടി ഇപ്പം കഴിഞ്ഞ രണ്ടെണ്ണത്തിൽ ഞാൻ എനിക്ക് പറ്റിയ വേഷം ചെയ്തു. പിന്നെ ഇനിയും വരുന്നുണ്ട് അങ്ങനെ. ഞാൻ പറഞ്ഞു വില്ലനായിട്ട് വരണം, വില്ലനായിട്ട് വരണം, വില്ലൻ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതാണ്. ഒരു വില്ലൻ വേഷത്തിൽ ഇപ്പം കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ട രീതിയിലൊന്നുമല്ലല്ലോ ഇപ്പൊ എന്നെ കാണുന്നത്. അങ്ങനെ നമ്മൾ പല വേഷങ്ങളും കെട്ടുന്നവനാണല്ലോ അഭിനേതാവ്. അങ്ങനെ വില്ലൻ വേഷത്തിലൊക്കെ വരണമെന്നുണ്ട്. ഇനി ക്രൂരനായ അമ്മശാക്കായിട്ട് ഞാൻ വരുന്നുണ്ട്. അതായത് ഈ ഇതുവരെ അമ്മശ മരുമകളെ പീഡനത്തിനിരയാകുന്ന അമ്മശാക്കാണ്, ഇനി അമ്മശാക്കിന്റെ പീഡനത്തിനിരയാകുന്ന മരുമകളെ കഥയായിട്ടാണ് ഇനി ഞങ്ങൾ വരുന്നത്. അപ്പോ നിങ്ങൾ സഹകരിക്കുക നമ്മളോട്, പിന്നെ കാര്യങ്ങളൊക്കെ കാണുക, പിന്നെ കഴിയുന്ന അത്രയും
ഈ അത് എനിക്ക് വേണ്ടിയല്ല, അത് ക്ഷമിക്ക് വേണ്ടിയാ ഞാൻ പറയുന്നത്. കഴിയുന്ന അത്രയും സബ്സ്ക്രിപ്ഷൻ അത് നിങ്ങൾ ചെയ്യാം, എന്നാലേ ഓക്കൊരു സമാധാനമുള്ളൂ. കാരണം അത് ഓളെ ഇന്ന അമ്മച്ചോളത്തോളം അതിന് വരുമാനം കിട്ടാന്നുള്ളതല്ല, എനിക്ക് നല്ല കഥാപാത്രങ്ങൾ ചെയ്യാന്നുള്ളതാണ് എന്റെ ലക്ഷ്യം. പക്ഷെ ഓക്ക് അതുപോലെ ഓക്ക് എന്തെങ്കിലും വരുമാനം കൂടി കിട്ടുമ്പോഴും അതിലൊരു ത്രില്ല് തന്നെയാണ്, അത് സംശയമൊന്നുമില്ല. പിന്നെ ഒരുപാട് കൂട്ടുകാർ ചോദിച്ചിരുന്നുട്ടോ, പിന്നെ എങ്ങനെയാണ് അമോഷാക്കാന്റെ കൂടെ ഒക്കെ അഭിനയിക്കുക, അങ്ങനെ ഒരുപാട് ആൾക്കാർ ഞാൻ ചോദിച്ചിരുന്നു. പക്ഷെ അങ്ങനെ അങ്ങനെ എന്ന് വെച്ചാൽ നമ്മള് ഈ അമ്മശാക്കാൻ വരുമ്പോൾ ഇങ്ങനെ ഇതൊന്നും നമ്മളൊക്കെ മനുഷ്യന്മാരാണ്. അപ്പം അഭിനയം ഇല്ലല്ലോ, നമ്മളങ്ങനെ ജീവിച്ചു പോവാണ്. ഒരേ പറയുന്ന മാതിരിയൊക്കെ തന്നെ നമ്മള് പോകുന്നു ഇപ്പോഴും പറയുന്ന അങ്ങനെ. പിന്നെ വീട്ടിലെല്ലാരും നല്ല സപ്പോർട്ടാണ്, പ്രത്യേകിച്ച് ഉപ്പ, ഹസ്ബൻഡ്, ഉമ്മ എല്ലാരും ഇട്ടോ നല്ല സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീട്ടിലേക്ക് വന്നത്. അല്ലാതെ ഈ കുക്കിംഗ് ഇങ്ങനെ ഇട്ട് പോകേനു, കുക്കിംഗ് ഇപ്പൊ ആർക്കും അത്ര ആവശ്യമൊന്നുമില്ല. അപ്പൊ കുക്കിങ്ങിന് പറഞ്ഞാൽ അത് നമ്മളെ ഇത് കല വരുന്നത്, കുക്കിങ്ങിന് കല തന്നെയാണ്. കുക്കിങ്ങും കല എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ എല്ലാ വിഷയവും കലയാണ്. ഞാൻ അതിനെ കുറിച്ചൊക്കെ ചിലപ്പോ ചിലയിടത്തൊക്കെ പ്രസംഗിക്കാൻ, ജീവിതത്തിൽ നമ്മൾ ജനിക്കുന്നത് മുതല് മരിക്കുന്നത് വരെയുള്ള എല്ലാ ആക്ടിവിറ്റിയിലും കലയുണ്ട്. അപ്പോ ഞാൻ ഇതിൽ വിടുന്നുണ്ട്. ഞാന് പ്രണയ നമ്പരങ്ങൾ എന്ന് പറയുന്ന ഒരു ഈ മാപ്പിളപ്പാട്ടുമായിട്ട് ബന്ധപ്പെട്ട ഒന്നല്ലേ, പ്രണയ നമ്പരങ്ങൾ എന്ന് പറയുന്ന ഒരു ആൽബത്തിന് വേണ്ടി ഞാൻ 3 പാട്ട് എഴുതിയിട്ടുണ്ട്. അതിൽ ഒരു പാട്ട് ഇപ്പൊ റെക്കോർഡ് ചെയ്ത് വെച്ചു. അത് കഴിഞ്ഞ ദിവസം അടുത്ത ദിവസം ഞങ്ങൾ ഇതിൽ വെറുതെ വിടുന്നുണ്ട്. അതിന് വിഷ്വൽസ് ഒന്നും ആയില്ല, ചിത്രങ്ങളൊന്നും ആയില്ല, പാട്ട് മാത്രം ഞങ്ങൾ വിടുന്നുണ്ട്. പിന്നെ 2 പാട്ട് ഇങ്ങനെ ട്യൂൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിപ്പം മാർച്ച് ഏപ്രിൽ മാസത്തിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല കഥകൾ നിങ്ങൾ ആരെയും കയ്യിൽ ഉണ്ടെങ്കിൽ, ഇത് കേൾക്കുന്ന ആരെങ്കിലും കയ്യില് കൊച്ചു കഥകൾ, അതായത് ഒരു 10 or 15 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന കഥകൾ ഉണ്ടെങ്കിൽ, നല്ല നല്ല മെസ്സേജ് ഉള്ള കഥ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കുകയാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രതിഫലമൊക്കെ തരുന്ന തയ്യാറാണ്. കാരണം കൈ ചെറിയ കഥ കിട്ടുക എന്നുള്ളതാണ് വലിയ പ്രശ്നം. ചെറിയ കൊച്ചു കഥകൾ എടുത്തിടാൻ പറ്റൂലല്ലോ, എന്തെങ്കിലും തമാശയിനേക്കാളൊക്കെ മെസ്സേജ് ഉള്ള സാധനങ്ങളാണ് സത്യത്തിൽ നമ്മൾ സമൂഹത്തിന് കൊടുക്കേണ്ടത്. ഇനിയിപ്പം ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, എന്ത് പറയാനേ. അപ്പൊ എന്താ പറയുന്നത്, ഞങ്ങള് എന്താ കൊണ്ടോട്ടി കൊട്ടപ്പുറ കേട്ടോ ഞങ്ങളെ വീട്. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്, അതായത് വിമാനത്താവളത്ത് കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് ഒരു 1.5 kilometer ഡിസ്റ്റൻസ് ഇങ്ങോട്ട് ആക്ച്വലി ഉള്ളു. പക്ഷെ ഇങ്ങനെ കറങ്ങി വരുമ്പോ 3-4 kilometer വരും. എന്നാലും വളരെ അടുത്താണ് കരിപ്പൂർ എയർപോർട്ട്. ഇവിടെ പിന്നെ രാത്രിയൊക്കെ അവിടെ വിമാനം താഴ്ന്നൊക്കെ ഒരുവിധം കാണാൻ പറ്റും ഇവിടുന്ന്. ഇവിടെ അടുത്തൊരു മരം ഉണ്ട്, അതിന്റെ മുകളിൽ പോയിക്കാണെങ്കിൽ വ്യക്തമായിട്ട് കാണാൻ പറ്റും. വളരെ അടുത്താണ് കരിപ്പൂര്. ഇത് കോഴിക്കോട് പാലക്കാട് ഹൈവേക്ക് സൈഡിലാണ് എന്റെ വീട്. ഹൈവേ സൈഡിൽ പറഞ്ഞാൽ വളരെ സൈഡല്ല, ഹൈവേ എന്നൊരു 100 meter ഇങ്ങോട്ട് ഉള്ളിലേക്ക് നടക്കണം റോഡുണ്ട്. അപ്പൊ വീട്ടിന്റെ അടുത്തെത്തി 240 വർഷം മുമ്പേ ഞങ്ങൾ ഈ വീട്ടിൽ തന്നെ താമസം. എന്റെ പൂർവീകരന്റെ ഞാൻ 5th generation 240 വർഷം മുമ്പ് ഇവിടെ വന്ന് മൂത്തെടുത്ത് ഇതൊരു മഠമായിരുന്നു. അതായത് ഈ നമ്പൂതിരി മഠം വില കൊടുത്ത് വാങ്ങിയിട്ട് ഇവിടെ എന്റെ കുടുംബക്കാര് കുടുംബ ചരിത്രമൊക്കെ എന്റെ ഇതിനകത്തുണ്ട്, 240 വർഷത്തെ ചരിത്രമൊക്കെ പറയുന്നുണ്ട്. ഇതിന്റെ ഈ കുടുംബത്തിലെ ഇപ്പോഴത്തെ അവസാനത്തെ കണ്ണിയാണ് ഞാൻ. ഇവിടെ ഒരു തറവാട് കുളം ഉണ്ട്, ആ കുളം ഞാൻ കുറച്ച് മുന്നേ വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഇനി കാണാത്തവരുണ്ടെങ്കിൽ പഴയ കുളം, അതായത് ചുറ്റും കെട്ടൊക്കെ ഉള്ള, ലിങ്ക് കമന്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഞാൻ ഷമിയോട് പറയാറുണ്ട്, കാരണം ഈ ആളുകൾ ഇതിന് നെഗറ്റീവ് പറയുന്നവരെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുകയെ ചെയ്യേണ്ടതില്ല എന്നുള്ള. കാരണം എനിക്ക് എന്റേതായ ചില പോളിസിയിൽ ജീവിക്കുന്ന മനുഷ്യനാണ് ഞാൻ. അത് നമ്മള് എന്തെങ്കിലും എല്ലാം കൂടെ ഈ പറയാൻ കഴിയുമല്ലോ. എനിക്കിന്റേതായ കോഡുണ്ട്, കോഡ് ഓഫ് എമ്രാബി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പഴയ രാജാവിന്റെ കോഡൊക്കെ. അങ്ങനെ ഞാൻ കോഡ് ഓഫ് ബിച്ചാപ്പും ഉണ്ട്. കോഡ് ഓഫ് ബിച്ചാപ്പിൽ ആദ്യത്തെ കോഡ് ഞാൻ പറയാം, അപ്പൊ നിങ്ങൾക്ക് എന്നെ മനസ്സിലാക്കാൻ കഴിയും. ഫസ്റ്റ് കോഡ് എന്താന്ന് വെച്ചാല്, മറ്റുള്ളവർ നമ്മെക്കുറിച്ച് എന്ത് പറയുന്നു എന്നതല്ല കാര്യം, സത്യസന്ധവും സുതാര്യവുമായ ഒരു വിലയിരുത്തലിനൊടുവിൽ നമുക്ക് നമ്മെ പറ്റി എന്ത് തോന്നുന്നു എന്നതാണ് കാര്യം. ഞാൻ അങ്ങനെ തന്നെ ശ്രദ്ധിക്കാറുള്ളൂ. മറ്റുള്ള ഞാൻ പറയാണ്ട് മറ്റുള്ളവർ പറയുന്നവർ പറഞ്ഞാണ്ട് ഒഴിവാക്കി പോകട്ടെ, നമുക്ക് അതിനു വേണ്ടി നമ്മളെ ചിന്താധാരയെ നമ്മള് മാറ്റിവെക്കാൻ പാടില്ല. നമ്മളിപ്പോ അമ്മശാങ്കി മരുവളോടി അഭിനയിച്ചാല് ഏയ് എന്തൊരു അമ്മശാങ്കി, അത് എന്തൊരു മരുവളാകുന്നു പറയുന്നവർ ഒരുപാട് ആളുണ്ടാവും. പോകാൻ പറയാം അവരോട്, പോണ പണി നോക്കിക്കോളൂ. ഞങ്ങൾക്ക് അഭിനയിക്കാൻ പറ്റുകയാണെങ്കിൽ ഞങ്ങൾ അഭിനയിക്കും. അപ്പോ ഞങ്ങളിപ്പോ എന്ന് പറഞ്ഞാൽ എന്റെ മോന്റെ ഭാര്യ എന്ന് പറയുമ്പോ എന്റെ മോള് തന്നെയാണ്. നിങ്ങൾക്ക് വീഡിയോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അപ്പൊ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കണ്ട.
വേറെ കമന്റ് അതെന്തായാലും നിങ്ങളിപ്പോ ഞാനിപ്പോ ഈ ഇതിനെ പറ്റി നിങ്ങൾക്ക് എന്തെങ്കിലും പറയാണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം, എന്ത് തുറന്ന് പറയാം. അങ്ങനെയുള്ള ഒരു സ്വഭാവക്കാരാണ് നമ്മൾ, ഒന്നും മൂടി വെച്ച് അങ്ങനെ പോകണ്ട. നമ്മുടെ ജീവിതത്തിൽ എന്താണ് കാര്യം? ഇന്ന് രാവിലെ ഞാൻ ഒരാൾക്കൊരു മെസ്സേജ് വിട്ട്, എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് ഞാൻ മൂന്നാലാൾക്ക് ഫോർവേഡ് ചെയ്തു. കാരണം എന്താ വെച്ചാല് ഒരു പിന്നെ പാദം മതി മനുഷ്യൻ തെറ്റാൻ എന്നുള്ളതല്ല കാര്യം. ഒരു ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെച്ചാൽ മുന്നോട്ട് പോകാന്നുള്ളതാണ് ചിന്തിക്കണം. അതായത് നമ്മൾ തെറ്റല്ല നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. നമുക്ക് ഒരടി വെച്ചാൽ നമ്മൾ വീണ് പോകുന്നത് ചിന്തിക്കുന്നതിനേക്കാൾ അപ്പുറം ഒരടി വെച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാം എന്നുള്ളത് മനസ്സിലാക്കണം എന്നുള്ള ആ ഒരു സ്വഭാവക്കാരനാണ് ഞാനൊക്കെ. അതുകൊണ്ട് പ്രിയ സുഹൃത്തുക്കളെ, നിങ്ങളെ ആരൊക്കെ അത് കാണുമെന്ന് എനിക്കറിയില്ല, ഒന്നുമില്ല. അപ്പൊ ഞാൻ നിർത്തുകയാണ്. നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ വന്ന് കാണണം എന്നുണ്ട് മോഹമുണ്ട്. നിങ്ങള് പിന്നെ കമറുവിനൊക്കെ ഞാൻ പ്രത്യേകം ക്ഷണിക്കുകയാണ്. ഞാൻ അതിന്റെ ഇടയ്ക്ക് തന്നെ ഒന്ന് ക്ഷണിച്ചിരുന്നു, ഇനിയും ക്ഷണിക്കുകയാണ്. നിങ്ങൾ നിങ്ങളത് ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഗ്രൂപ്പിനൊക്കെ ആയിട്ട് ഒരു ദിവസം കൂടെ കഴിഞ്ഞാൽ നമ്മളെ അടിച്ചുപൊളിച്ച് എല്ലാരും പേര് എനിക്കറിയില്ല. അതുകൊണ്ട് നിങ്ങൾ വരും, നമുക്ക് ഒരു ദിവസം ഇവിടെ അടിച്ചുപൊളിച്ച് കഴിയാന്നുള്ളത്, വല്ല പോളൊക്കെ ഉണ്ടാക്കിയാണ്ട് അങ്ങനൊക്കെ മതിയല്ലോ. നമുക്ക് ഭക്ഷണത്തിനൊന്നും അല്ലല്ലോ കാര്യം. അപ്പൊ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാം, പുതിയ എന്തെങ്കിലും സംഭവം കിട്ടും. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ചെറിയ കഥ ഉണ്ടോ നമുക്ക് ഇവിടുന്ന് വെച്ച് ചെയ്യാം. അപ്പൊ ഞാൻ എല്ലാരും ക്ഷണിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുകയാണ്. ഇനിയും നമുക്ക് സംസാരിക്കുകയും പിന്നെ വീഡിയോയുടെ ഒക്കെ ചെയ്യാം കേട്ടോ. അപ്പൊ എല്ലാവർക്കും ഞാൻ ഒരു ഇത് പ്രഭാതമാണ്, ഒരു സുപ്രഭാതം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു. അപ്പോ ഓക്കെ കേട്ടോ, എല്ലാവർക്കും അസ്സലാമു അലൈക്കും.